എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. നമ്മൾ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം. അത് ഏത് രീതിയിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഇത് ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കില്ല, കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. രക്ഷാപ്രവർത്തനമെല്ലാം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് എപ്പോഴാണോ അവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സമയം ആവുന്നത്, ആ സമയത്ത് അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരിക. അതും ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ജീവിതമാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ ആ സമയത്തും ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് എന്നൊന്നുമില്ല, നമ്മുടെ കഴിവ് പോലെ എന്തെങ്കിലും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. എന്നും മലയാളികൾ അങ്ങനെ ഒരു ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. നമ്മളൊക്കെ എല്ലാവരും തമ്മിൽ എന്തൊക്കെ പടലപ്പണക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിലും മാനുഷികതയുടെ സമയം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ആ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നിരവധി തവണ മലയാളികൾ അത് തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഇക്കാര്യത്തിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.